ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ഡോക്ടർ ഫജ്ര. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒട്ടനവധി സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടുള്ള കുങ്കുമാതി തൈലം, കുങ്കുമാതി തൈലത്തെ കുറിച്ചാട്ടോ എന്ന് പറയുന്നത്. ഈ കുങ്കുമാതി തൈലം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഓരോരുത്തർക്കും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ ഈ കുങ്കുമാതി തൈലം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ് ഈ കുങ്കുമാതി തൈലം വരുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓയിലാണിത്. ഇതിപ്പം കോട്ടക്കലിലെ കുങ്കുമാതി തൈലാണ്. ചന്ദനം, രാമച്ചം, മഞ്ചട്ടി, കോലരക്ക്, ആട്ടുംപാല്, ഇങ്ങനെ 20-ൽ മരുന്നുകൾ ഇതിൽ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബേസ് ഓയിലായിട്ട് എടുക്കുന്നത് എള്ളെണ്ണയാണ്. ഏതൊരു ഓയിലിനായാലും ഒരു ബേസ് ഓയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ കുങ്കുമാതി തൈലം കാച്ചെടുക്കുന്നത് എള്ളെണ്ണയിലാണ്. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ, ആന്റി ഓക്സിഡന്റ്, അതുപോലെ ആന്റി ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു തൈലാണിത്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ തൈലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാവുന്ന കറുപ്പ് നിറം ഉണ്ടല്ലോ, കുറേ പേർക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ കണ്ണിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് നിറമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓയിലാണത്. രണ്ടാമത്തെ കാര്യം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുഖത്ത് ചുളിവുകൾ വന്നു തുടങ്ങുമല്ലോ. സാധാരണയായിട്ട് ഒരു 35 വയസ്സ് കഴിയുമ്പോൾ ചെറുതായിട്ട് മുഖത്ത് ചുളിവുകൾ വന്നു തുടങ്ങും. നമുക്ക് ആദ്യം ഇത് മനസ്സിലാക്കാൻ പറ്റിയ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ചിരിക്കുന്ന സമയത്ത് കണ്ണിന്റെ രണ്ട് സൈഡിലും ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുളിവുകൾ കാണാൻ പറ്റും. ഇങ്ങനെ വന്ന ചുളിവുകൾ മാറ്റുന്നതിനേക്കാൾ ഇങ്ങനെ ചുളിവുകൾ വരാതെ തടയാൻ സഹായിക്കുന്ന ഒരു തൈലാണിത്. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിന് ചുറ്റും അതുപോലെ ചിന്നിലൊക്കെ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാതെ തടയാനും ഈ ഓയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പാടുകൾ, അതുപോലെ പിഗ്മെൻറ്റേഷൻ, കരിമങ്കല്യം പോലുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലൊരു മരുന്നാണ് ഈ കുങ്കുമാതി തൈലം. അതുപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ, കരുവാളിപ്പ് മാറാൻ വളരെയധികം സഹായിക്കുന്ന ഒരു തൈലാണ് ഈ കുങ്കുമാതി തൈലം. അതേപോലെ കഴുത്തിന് ചുറ്റും ആംപിറ്റിലൊക്കെ കറുപ്പ് നിറമുള്ളവർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. ഈ തൈലം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറുപ്പ് നിറമൊക്കെ കുറയാൻ ഭയങ്കര സഹായിക്കുന്ന ഒരു തൈലമാണ് കുങ്കുമാതി തൈലം. അതേപോലെ തന്നെ നമ്മുടെ മുഖക്കുരുക്കൊക്കെ വന്നിട്ടുള്ള പാടുകളുണ്ടല്ലോ, പിന്നെ ചിക്കൻ പോക്സ് വന്നവർക്ക് ഉണ്ടാവുന്ന പാടുകൾ, ഇതെല്ലാം സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഈ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു തൈലാണ് കുങ്കുമാതി തൈലം. സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ വെളുക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെളുക്കുന്നുള്ളതല്ല, നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ചെയ്യാൻ വളരെ നല്ലതാണ്. നമ്മുടെ സ്വാഭാവിക നിറം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. അതിൻ്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, ആയുർവേദത്തിൽ വർണ്ണങ്ങളായിട്ട് പറയുന്ന ഒരുപാട് ഔഷധങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20-ൽ ഔഷധങ്ങൾ ഈ കുങ്കുമാതി തൈലത്തിൽ ചേരുന്നുണ്ട്. അപ്പോൾ വർണ്ണങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ചേരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു 2-3 ഷെയ്ഡ് നമുക്ക് കൂടുതൽ ഉണ്ടാവും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. സാധാരണ ഈ PCOD അതേപോലെ തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നിറം ഒന്ന് മങ്ങി തുടങ്ങും. അതുപോലെ തന്നെ ഉറക്കക്കുറവ് മൂലം, പിന്നെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വെയിൽ കൊള്ളുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു നിറവ്യത്യാസം ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറി നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ലൊരു സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുങ്കുമാതി തൈലം വളരെയധികം സഹായിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ കുങ്കുമാതി. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വിലയും കൂടുതലാണ് കുങ്കുമാതി തൈലത്തിന്. കുങ്കുമാതി എന്ന് പറയുമ്പോൾ തന്നെ കുങ്കുമമാണ് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. സാഫ്രൺ ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ആദ്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർന്നിട്ട് ഉണ്ടാക്കുന്നതാണ് കുങ്കുമാതി തൈലം. ഈ കുങ്കുമം എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളിൽ, ഔഷധങ്ങളിൽ ഏറ്റവും വില കൂടിയ ഒന്നാണ് ഈ കുങ്കുമം. അതുകൊണ്ട് തന്നെയാണ് കുങ്കുമാതി തൈലത്തിന് ഇത്രയും വില കൂടുന്നത്. സാധാരണ നമ്മൾ പേഷ്യൻസിനോടൊക്കെ കുങ്കുമാതി തൈലം യൂസ് ചെയ്യാൻ പറയുമ്പോൾ അവർ കടയിൽ പോയിട്ട് തിരിച്ച് വിളിച്ച് പറയുന്ന കാര്യമാണ്, ഭയങ്കര വിലയാണ് ഡോക്ടറെ, മരുന്നിന് ഭയങ്കര വിലയാണല്ലോ എന്ന്. പക്ഷെ ഇതിൻ്റെ കാര്യം ഇതാണ്, കുങ്കുമം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നല്ല വിലയുണ്ട് ഇതിന്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് കയ്യിലോ കാലിലോ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് കുങ്കുമാതി തൈലം എന്നല്ല, ഏതൊരു തൈലം, എന്ത് ആയാലും നമ്മുടെ ദേഹത്ത് നമ്മൾ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.
എന്നിട്ട് മുഖം നല്ല ക്ലീൻ ആയിട്ട് കഴുകിയ ശേഷം ഒരു മൂന്നോ നാലോ തുള്ളി, ഞാൻ പറഞ്ഞല്ലോ നല്ല വില കൂടിയ മരുന്നാണെന്ന്, അപ്പൊ ഒരു മൂന്നോ നാലോ തുള്ളി മാത്രം എടുക്കുക. എന്നിട്ട് അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ നല്ലോണം ഒന്ന് മസാജ് ചെയ്യുക. ഒരു 3-5 minutes ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു 1-1.5 hours, ഒരു 1.5 മണിക്കൂർ അത് തേച്ച് പിടിപ്പിക്കുക, തേച്ച് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പൗഡർ വെച്ചിട്ട്, ചെറുപയർപൊടിയോ കടലപ്പുമാവോ, അതുപോലെ ഇനി ഒന്നുമില്ലെങ്കിൽ ചെറു ചൂട് വെള്ളം കൊണ്ടും ആണെങ്കിലും കുഴപ്പമില്ല കഴുകി കളയുക. ഇങ്ങനെയാണ് കുങ്കുമാതി തൈലം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാറും, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നോർമലായിട്ട് ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇനി വില കൂടിയ തൈലാന്ന് വിചാരിച്ചിട്ട് കുറെ നേരം ഇട്ട് വെക്കരുത്. അത് രാത്രി ഇപ്പൊ ഇട്ട് കിടക്കുന്ന ശീലമുള്ളവർ, ചിലവരിങ്ങനെ ഇതുപോലുള്ള തൈലങ്ങളൊക്കെ രാത്രി ഇട്ട് കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ രാത്രി ഒരുപാട് സമയം ഇട്ട് കിടക്കുന്നവർക്ക് മുഖക്കുരു വന്ന് കണ്ടിട്ടുണ്ട്. കുറെ നേരം ഇട്ട് വെച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും കാണാറില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി കളയാം. പിന്നെ അത് ഏറ്റവും നല്ലത് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. എന്താന്ന് വെച്ചാല് രാവിലെ ഇപ്പൊ നമ്മള് ഉപയോഗിച്ച ശേഷം വെയിലത്തേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവരാണ്, ഇപ്പൊ ജോലിയുള്ളവരാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോകും കോളേജിൽ പോകുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിൽ ഏൽക്കാൻ സാധ്യത ഉണ്ട്. ഇതിൽ മഞ്ഞളും കുങ്കുമം ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വെയിൽ ഏൽക്കുന്നത് അത്ര നല്ലതല്ല. ഇനി വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ആദ്യത്തെ ഒരാഴ്ച രാവിലെയും വൈകുന്നേരം 2 നേരമായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതേപോലെ 2 നേരം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകിട്ട് 1 നേരമാക്കിയിട്ട് മാറ്റുക. നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കോട്ടക്കലിലേതാണ്, ഇത് തന്നെ വാങ്ങിക്കണം എന്നല്ല, അത് പരസ്യമൊന്നല്ല കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടായിരുന്നത് ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് കാണിച്ചെന്നുള്ളൂ. അപ്പൊ വാങ്ങിക്കുമ്പോ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡ് ആയാലും അത് യൂസ് ചെയ്യുന്നത് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, അതാണ് നല്ല റിസൾട്ട് കിട്ടുക. ഇനി ബ്രാൻഡുകൾ മാറ്റി മാറ്റി വാങ്ങരുത്. ഇപ്പൊ നമ്മളിപ്പോ കോട്ടക്കലിലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് തന്നെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ ഇത് മണത്ത് കഴിഞ്ഞാൽ നല്ലൊരു കുങ്കുമത്തിന്റെ മണം കിട്ടും, അതൊക്കെയാണ്. അതേപോലെ ഇതിന്റെ കളറ്, ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട്, അതിന്റെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു നിറമാണ്, നല്ലൊരു മണമാണ് ഇതിന്. അപ്പം അങ്ങനെ നോക്കി വാങ്ങിക്കുക, നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങിക്കുക. അതുപോലെ തന്നെ മഞ്ഞൾ അലർജി ഉള്ളവര് മാക്സിമം ഇത് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്താന്ന് വെച്ചാല് മഞ്ഞൾ അലർജി ഉള്ളവർക്ക് കുരുക്കൾ വരാനും കരുവാളിപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല ഈ തൈലം. ഇനി ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 ഡ്രോപ്സ് എടുക്കുക, മസാജ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ്സ് വെക്കുക, കഴുകി കളയുക. ഇനി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കുക, ഒരു 5-6 ഡ്രോപ്സ് എടുക്കാം. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഭയങ്കര നല്ലൊരു തൈലാണിത്. ഈ മൊളിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ 5-6 ഡ്രോപ്സ് എടുക്കുക, ഒരു 5-6 തുള്ളി എടുക്കുക. അതുപോലെ ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ സമയം വെക്കാൻ പറ്റും, 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നോർമൽ സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും ഫസ്റ്റ് ഇങ്ങനെ തന്നെ തുടങ്ങാം, 15-20, അല്ലെങ്കിൽ ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ 1/2 മണിക്കൂർ, പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാം, കുഴപ്പമില്ല. ഓയിലി സ്കിൻ ആണെങ്കിൽ 2-3 ഡ്രോപ്സ് മാത്രം എടുക്കുക, എന്നിട്ടൊരു 10-15 മിനിറ്റ്സ്, 10-15 മിനിറ്റ് വരെ വെച്ചിരിക്കുക, കഴുകി കളയുക. പിന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഓയിലി സ്കിൻ ഉള്ളവർ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക, ചിലപ്പം കുരു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് എന്ന പോലെ തന്നെ പുരുഷന്മാർക്കും കുങ്കുമാതി തൈലം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് എപ്പോഴും സംശയമാണ്, ഇങ്ങനെ മീശ വരുന്നതിന് പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കുറെ പേര്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം കുങ്കുമാതി തൈലം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാന്ന് വെച്ചാല് അവര് തേൽക്കുന്ന എണ്ണ ഉണ്ടാവുമല്ലോ, അപ്പം പെൺകുട്ടികളാണെങ്കിൽ നാൽപ്പാമരാതി, അങ്ങനെ കുട്ടികൾക്ക് തേക്കുന്ന എണ്ണയിൽ ഒരു 10 ml കുങ്കുമാതി തൈലം 200 ml അവര് തേക്കുന്ന എണ്ണയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തേക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇനിയിപ്പം ചിലർക്ക് ദേഹം മുഴുവൻ കുങ്കുമാതി തേക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാൽപ്പാമരാതിയോ ദിനേശവല്യാദിയോ പിണ്ടതൈലോ അതിലൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. സാധാരണ തൈലങ്ങളൊന്നും മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടീഷൻസ് നോക്കിയിട്ടാണ് ചെയ്യാറ്, പക്ഷെ
ഇതിപ്പം കുങ്കുമാദി തൈലം ഇങ്ങനെയാണ് ഉപയോഗിക്കാറ്. നമ്മൾ ദേഹം മുഴുവൻ തേക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അതിലേക്ക് 10 ml മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ കുങ്കുമാദി തൈലം നസ്യം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അണുതൈലം നസ്യം ചെയ്യുന്ന പോലെ തന്നെ കുങ്കുമാദി തൈലം നസ്യം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതെപ്പോഴും നിങ്ങളെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ കീഴിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ മുഖത്ത് തേച്ചതിന് ശേഷം ആവി പിടിക്കുന്നത് നല്ലതാണ്. കുങ്കുമാദി തൈലം നന്നായിട്ടും 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ആവി പിടിക്കാറുണ്ട്. അപ്പൊ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് കുങ്കുമാദി തൈലത്തെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് എത്തിച്ച് ചോദിക്കാം. ഒരു കാര്യം പറയാനുണ്ട്, എന്താന്ന് വെച്ചാല് ദിനേശവല്യാദിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. 2-3 മാസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദിനേശവല്യാദിയുടെ കാര്യമാണ് പറയുന്നത്, അതിന്റെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അടിയിൽ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കുങ്കുമാദി തൈലത്തെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ മെയിൽ ഐ ഡി ഞാൻ തരാം. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്തും ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.